അധികാരത്തിൽ കയറി ഒരാഴ്ചയായില്ല, മോദി 3.0 തുടങ്ങിയിട്ടുണ്ട്, കേരളത്തിനെതിരെയും പ്രതികാരം 3.0. കേരള ജനതയാകെ ദുഃഖിച്ചു നിൽക്കുമ്പോഴും അതിൽ രാഷ്ട്രീയം കാണുന്ന മോദി സർക്കാർ എന്താണ്, എന്തടിസ്ഥാനത്തിലാണ് ഇങ്ങനെ പറയുന്നത് ഞങ്ങളാണ് ജനകീയ സർക്കാരെന്ന്? കുവൈറ്റിൽ നിരവധി മലയാളികൾ ഇപ്പോഴും ആശുപത്രികളിൽ ഗുരുതരാവസ്ഥയിൽ പൊള്ളലേറ്റ് കിടക്കുന്നു. അവിടെ ചെന്ന് അവരുടെ കാര്യങ്ങൾ ഏകോപിപ്പിക്കാനും അവർക്ക് മെച്ചപ്പെട്ട ചികിത്സ ലഭിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താനുമാണ് വീണ ജോർജ് എന്ന ആരോഗ്യമന്ത്രിയെ കേരള സർക്കാർ അങ്ങോട്ടേക്ക് അയക്കാൻ തീരുമാനിച്ചതും. അത് സംസ്ഥാന സർക്കാരിൻ്റെ ഔദ്യോഗിക തീരുമാനമാണ്. അതിൻ്റെ കടക്കൽ തന്നെ ഇതാ കത്തിവച്ചിരിക്കുന്നു കേന്ദ്രം മോദി. എന്നിട്ട് കേന്ദ്രത്തിന് എന്ത് കിട്ടും? കേരളത്തോട് ഇങ്ങനെ കാട്ടിയാൽ എന്ത് കിട്ടുമെന്നാണ് ചോദ്യം. കുറഞ്ഞപക്ഷം കേരളത്തിൽ നിന്നുള്ള മന്ത്രിമാരായ ജോർജ് കുര്യനും സുരേഷ് ഗോപിയും എങ്കിലും ഒന്ന് മോദിയെ പറഞ്ഞ് മനസ്സിലാക്കണമായിരുന്നു. കേരളത്തിൻ്റെ ഏറ്റവും വലിയ ഈ സമയത്തെ ആവശ്യമാണ് നമ്മുടെ ഒരു സർക്കാർ പ്രതിനിധി ഈ അവസരത്തിൽ അവിടെ എത്തണമെന്നത്. അതിലും വൃത്തികെട്ട രാഷ്ട്രീയം കാണുന്ന മോദി സർക്കാരിൽ നിന്നും ഇനി അങ്ങോട്ട് കേരളത്തിന് ഒന്നും പ്രതീക്ഷിക്കേണ്ടതില്ല എന്നും കരുതണം. അഥവാ അടിയന്തര സാഹചര്യത്തിൽ ഇങ്ങനെ കേരളത്തിനൊരു മുഖം കാട്ടുന്ന, ഇങ്ങനെ മുഖം കറുപ്പിക്കുന്ന കേന്ദ്ര സർക്കാർ ഇതുപോലെ മറ്റൊരു സംസ്ഥാനത്തോട് കാട്ടുമോ? അതുകൊണ്ട് തന്നെയാണ് പ്രതിപക്ഷ നേതാവും പറഞ്ഞത് കേന്ദ്ര സർക്കാർ കാട്ടിയത് മോശമായി പോയെന്ന്. കുവൈറ്റിൽ ദുരന്തമുഖത്തെ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കാൻ തിരിച്ച ആരോഗ്യമന്ത്രി വീണ ജോർജിനെ പിന്തിരിപ്പിച്ച തടഞ്ഞ കേന്ദ്ര സർക്കാർ നടപടി ദൗർഭാഗ്യകരമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻപിള്ള വ്യക്തമായി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തി പറഞ്ഞിരിക്കുന്നു. കേന്ദ്രം ഒരു മണിക്കൂറിനകം പൊളിറ്റിക്കൽ ക്ലിയറൻസ് കൊടുക്കണമായിരുന്നു വീണ ജോർജിന്. കേന്ദ്ര സർക്കാർ ഇതിലൂടെ ഒരു തെറ്റായ സന്ദേശമാണ് കേരളത്തിന് നൽകുന്നത്. സംസ്ഥാന സർക്കാർ പ്രതിനിധി ഉണ്ടായിരുന്നെങ്കിൽ ഏകോപനം കൂടുതൽ എളുപ്പമായനെ, വ്യക്തമായി പറഞ്ഞാൽ മലയാളം അറിയുന്ന ഒരാൾ അവിടെ പോയിനെ. മൊബൈലിൽ ബന്ധപ്പെടുന്നതിനൊക്കെ പരിമിതിയുണ്ടെന്നും ഇത് ഇന്ത്യക്കുള്ളിലല്ല എന്നും മോദി ഓർക്കണമെന്നുമാണ് സതീശൻ പറയുന്നത്. മന്ത്രി വീണ ജോർജ് രാത്രി 9:40 വിമാനത്തിൽ നെടുമ്പാശ്ശേരിയിൽ നിന്നും പുറപ്പെടാൻ ഇരുന്നതാണ്. അപ്പോഴാണ് കേന്ദ്ര സർക്കാർ വിദേശയാത്രയ്ക്കുള്ള രാഷ്ട്രീയ അനുമതി, അത് രാഷ്ട്രീയ അനുമതി എന്ന് പറഞ്ഞ് നിഷേധിച്ചത്. രാവിലെ തന്നെ യാത്രക്കുള്ള അനുമതി നേടി സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിനെ രേഖാമൂലം സമീപിച്ചിരുന്നു, നൽകേണ്ടതായിരുന്നു. എന്നാൽ അവസാന നിമിഷം വരെയും തിരിഞ്ഞു നോക്കിയില്ല, അനുമതി നൽകിയില്ല. മന്ത്രിക്ക് വിമാനത്താവളത്തിൽ നിന്നും മടങ്ങേണ്ടി വന്നു. ദുരന്ത പശ്ചാത്തലത്തിൽ വ്യാഴാഴ്ച ചേർന്ന അടിയന്തര മന്ത്രിസഭാ യോഗമാണ് ആരോഗ്യമന്ത്രിയുടെ കുവൈറ്റ് യാത്ര തീരുമാനിച്ചത്. സംസ്ഥാന സർക്കാർ പ്രതിനിധിയായ ഈ മന്ത്രിക്കൊപ്പം ആരോഗ്യ കേരളം സ്റ്റേറ്റ് മിഷൻ ഡയറക്ടർ കെ ജീവൻ ബാബുവും പോകാൻ തീരുമാനിച്ചിരുന്നു. പക്ഷേ കേന്ദ്രത്തിൻ്റെ ഈ വൃത്തികെട്ട രാഷ്ട്രീയ കളി കാരണം അത് നടന്നില്ല. എന്തായാലും കേരളത്തിൻ്റെ ഒരു പ്രതിനിധി അവിടെ ഇല്ല എന്ന് വളരെ വ്യക്തമായിരിക്കുന്നു. പക്ഷേ കേരളത്തിൽ നിന്നുകൊണ്ട് തന്നെ നോർക്കയടക്കം സംവിധാനങ്ങൾ, സംസ്ഥാന സർക്കാർ സംവിധാനങ്ങൾ, മന്ത്രിമാർ, മുഖ്യമന്ത്രി ഇവരെല്ലാം ചേർന്ന് വളരെ കൃത്യതയോടെ കുവൈറ്റിൽ ഇപ്പോഴും അപകടാവസ്ഥയിൽ കഴിയുന്ന, ആശുപത്രിയിൽ കഴിയുന്ന മലയാളികൾക്ക് വേണ്ടിയും ഇന്ത്യക്കാർക്ക് വേണ്ടിയുമൊക്കെ പരമാവധി ഏകോപനം നടത്തുന്നുണ്ട് എന്ന് വളരെ വ്യക്തമാണ്. എന്തായാലും കേന്ദ്ര സർക്കാർ കേരളത്തോട് തങ്ങളുടെ പ്രതികാര നടപടികൾ ഈ 1 ടൈമിലെയും 2 ടൈമിലെയും പോലെ തന്നെ, ഒരുപക്ഷെ അതിൽ കൂടുതൽ ശക്തമായ പ്രതികാര നടപടികൾ ഇപ്പോൾ കാട്ടി തുടങ്ങി എന്നാണ് ഈയൊരു ഒരൊറ്റ സംഭവം തന്നെ വ്യക്തമാക്കുന്നത്. വളരെ മോശമായിപ്പോയി എന്നല്ലാതെ മറ്റൊരു വാക്കുകൊണ്ടും ഭാഷ കൊണ്ടും ഇതിനെ വിശേഷിപ്പിക്കാനും സാധിക്കുകയില്ല.